അപ്പോൾ പുതിയൊരു വീഡിയോ തുടങ്ങുകയാണ്. ഇതിപ്പോൾ ഞാനുള്ളത് മൈസൂരാണ്. മൈസൂരിലെ ചാമുണ്ടി ഹിൽസ് മുഴുവൻ കയറിയിട്ടില്ല, അതിൻ്റെ ഏതാണ്ട് പകുതിക്ക് വന്നിരിക്കുകയാണ്. ഇനി ഇത് ഈ വഴി അങ്ങോട്ട് പോയാലാണ് ചാമുണ്ടി ഹിൽസ് ഉള്ളത്. അപ്പോൾ നമ്മളിനി ചാമുണ്ടി ഹിൽസിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ ഇവിടെ എന്താണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാം. അതിന് മുന്നേ ഞാനൊരു സ്ഥലം കാണിച്ചുതരാം. ഇത് കണ്ടോ, ഈ വഴി ഇതുണ്ട്, ഒരു വഴി ഇത് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇങ്ങോട്ട് പ്രവേശനമില്ല, വാഹനമായാലും ആൾക്കാർക്കായാലും പ്രവേശനമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതുകൊണ്ടോ ആളുകൾ കയറരുത്, നോ എൻട്രി, ഓതറൈസ്ഡ് പേഴ്സൺസ് ഉള്ളി എന്നുള്ള ബോർഡുകളൊക്കെ കാണാം. അപ്പം നമ്മുടെ കഴിഞ്ഞ മൈസൂർ യാത്രയിലെ ഒരു കറുത്ത ഏടാണ് ഈ വഴി. ഈ വഴിയിലൂടെ നമ്മൾ പോവുകയും അതിൻ്റെ കഥകളൊക്കെ കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും. അന്ന് ഇതുപോലുള്ള ബോർഡുകളോ ബാരിക്കേഡുകളോ ഒന്നും ഇവിടെ ഇല്ല. ചെറിയൊരു സംഭവം, ഇതുപോലൊരു കമ്പി അവിടെ വെച്ചിട്ടുണ്ട്. അതിൽ എന്തോ കന്നഡയിൽ ഇത് ഇതുപോലെ വട്ടം വട്ടം വരച്ച് എന്തോ കാണിച്ചു വെച്ചിരിക്കുന്ന പോലെ കന്നഡയിൽ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഇപ്പോൾ ഈ കാണുന്ന ഈ ചെക്ക് പോസ്റ്റ് സംഭവങ്ങൾ ഒന്നും അന്നില്ല. ഈ വഴിയെന്ന് പറഞ്ഞാൽ ഇതിൽ നേരെ അങ്ങ് പോയി കഴിഞ്ഞാൽ ഈ ഇത് മൈസൂർ വ്യൂ പോയിൻ്റാണ്. നമ്മൾ ശരിക്കും ഈ മൈസൂർ വ്യൂ പോയിൻ്റ് കണ്ട് ഇന്നത്തെ വീഡിയോ ആരംഭിക്കാനായിട്ട് വന്നതാണ് ഇവിടെ. പക്ഷേ ഇവിടെ അത്ര വ്യക്തമായ കാഴ്ചകളല്ല. എന്നാൽ ഈ വഴി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ട് ഇതിലും നന്നായിട്ട് മൈസൂരിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മാത്രമല്ല ഇത് അങ്ങോട്ടുള്ള ഒരു വഴി മാത്രമല്ല, ഇത് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നന്ദി സ്റ്റാച്യു, ഇവിടുത്തെ വളരെ ചാമുണ്ഡി ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള വലിയൊരു നന്ദി സ്റ്റാച്യു ഉണ്ട്. അപ്പം നന്ദി സ്റ്റാച്യു കാണാനാണെങ്കിൽ ഈ വഴിക്ക് പോകണം. അത് മാത്രമല്ല ചാമുണ്ഡി ടെമ്പിളിലേക്ക് വാഹനം പോകുന്ന വഴി അതാണെങ്കിൽ പഴയ വഴി എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഒറിജിനൽ ക്ഷേത്രത്തിലേക്കുള്ള വഴി ഇതാണ്. സ്റ്റെപ്പുകൾ കയറിയിട്ടാണ്, ഒരുപാട് കൽപ്പടവുകളൊക്കെ കയറിയിട്ട് മനോഹരമായൊരു വഴിയാണ്. ആ വീഡിയോ കണ്ടിട്ടുള്ളവർ ഉണ്ടായിരിക്കാം ഈ കൂട്ടത്തിൽ. എന്തായാലും അന്ന് നമ്മൾ വാഹനമൊക്കെ കയറ്റിക്കൊണ്ട് പോയി, മയിൽ വാഹനമൊക്കെ കൊണ്ടുപോയി തിരിച്ച് വന്ന വഴിക്ക് ഇവിടെ വെച്ച് നമ്മളെ പോലീസ് പിടിക്കുകയും നമ്മളെ മണിക്കൂറുകളോളം ഇവിടെ തടഞ്ഞു വെക്കുകയും നമ്മുടെ കയ്യിലുണ്ടായിരുന്ന വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്യുകയും രസീത് കൂടാതെ 1000 രൂപ ഫൈനടിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അത് ഇതുവരെ എൻ്റെ ഹൃദയരാഗം യാത്രകളിലെ ഒരു കറുത്ത ഏടായിരുന്നു. എനിക്ക് ശരിക്കും മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു അത്. ഞാനത് പലതവണ ഇത് പറഞ്ഞിട്ടുള്ളതാണ്. ഇന്നലെ വരെ ഏറ്റവും വലിയ കറുത്ത ഏട് അതായിരുന്നെങ്കിൽ ഇന്നലെ നമ്മളെ കവയിൽ, മലമ്പുഴയുടെ കവയിൽ വെച്ച് പട്ടിക്കൂട്ടം ആക്രമിച്ചില്ല, ഒന്നും ചെയ്തില്ല. അപ്പം അതാണ് ഈ ഇപ്പോഴത്തെ ഏറ്റവും ടോപ്പിലുള്ള കറുത്ത ഏട്. അപ്പോൾ രണ്ടാം സ്ഥാനം ഇപ്പോഴും അലങ്കരിക്കുന്നത് അന്നത്തെ ഈ പോലീസ് പിടുത്തമാണ്. ഇനി ഏതൊക്കെ കറുത്ത ഏടുകളായിരിക്കും നമ്മളെ കാത്തിരിക്കുക എന്നറിയില്ല. ഹൃദയരാഗത്തിൻ്റെ പുസ്തകം ഇതുവരെ മറിച്ച് നോക്കിയപ്പോൾ വായിച്ച് വന്നപ്പോൾ ആകെ 2 പേജ് മാത്രമാണ് കറുത്ത് കാണപ്പെട്ടത്. ഇനി മുന്നോട്ട് മറിച്ച് പോകുമ്പോൾ ഏതൊക്കെ പേജുകളാവും കറുത്ത് കാണപ്പെടുക? ഇതിലും ഒരുപാട് കറുത്ത പേജുകളുണ്ടോ എന്നൊക്കെ ദൈവമേ. എന്തായാലും നമ്മൾ ഇപ്പോൾ ഇവിടെ ഈ മൈസൂർ വ്യൂ പോയിന്റിൽ നിന്നുള്ള കാഴ്ചകളൊന്ന് കാണാനായിട്ട് പോവുകയാണ്. നമുക്കങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന വളരെ കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഇവിടെ കാണുകയുള്ളൂ. മൈസൂർ ടൗൺ നമുക്ക് അത്ര വലിയ പരിചിതമല്ലല്ലോ. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ വീഡിയോയിലൂടെ എന്താണ് പ്രധാനമായിട്ട് കാണാൻ പോകുന്നതെന്ന് പറയാം. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ മൈസൂർ വ്യൂ പോയിന്റ്. പക്ഷേ ഇവിടെ ഈ മരങ്ങളെല്ലാം നേരത്തെ വന്നപ്പോൾ കുറച്ചുകൂടി വിശാലമായ വ്യൂ കാണാൻ പറ്റുമായിരുന്നെങ്കിൽ ഇതുകൊണ്ട് ഇതൊക്കെ ഒന്ന് വെട്ടിത്തെളിച്ച് വൃത്തിയാക്കി ഇടേണ്ടതല്ലേ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ മൈസൂർ പട്ടണത്തിൻ്റെ പ്രധാന ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാം. അതിൽ നമുക്ക് പെട്ടെന്ന് ഏറ്റവും നമ്മുടെ ശ്രദ്ധയിലേക്ക് വരുന്നത് ഈ വിശാലമായ ഈ ഗ്രൗണ്ടാണ്. ഇതെന്ന് പറഞ്ഞാൽ റേസ് കോഴ്സാണ്. നമ്മുടെ വാഡിയാർ രാജാക്കന്മാർ കുതിര പന്തയത്തിലോ കുതിരയോട്ടത്തിലോ ഒരുപാട് കമ്പമുള്ളവരായിരുന്നല്ലോ. അപ്പം അതിലേതോ ഒരു ചാമരാജ വാഡിയാറാണെന്ന് തോന്നുന്നു, അദ്ദേഹം സ്ഥാപിച്ച റേസ് കോഴ്സാണ്. ഇവിടെ കുതിരയോട്ടമൊക്കെ നടന്നിരുന്നു. അതിൻ്റെ നേരെ പുറകെ കാണുന്നത് ഇവിടുത്തെ വല്ല കൊട്ടാരം, നമ്മുടെ മൈസൂർ പാലസ് ആണെന്നൊക്കെ പെട്ടെന്ന് തോന്നുമെങ്കിലും അത് മൈസൂർ പാലസ് അല്ല, അത് മാൾ ഓഫ് മൈസൂർ എന്ന് പറയുന്നൊരു മാളാണ്. അതിന് തൊട്ടപ്പുറത്ത് കാണുന്ന ആ ഒരു എൻട്രൻസൊക്കെ വരുന്ന ഭാഗമാണ് മൈസൂർ പാലസ് കാര്യങ്ങളൊക്കെ. ഇതുകൊണ്ടോ നിങ്ങളീ കാണുന്ന ഈ സെൻട്രലായിട്ട് കാണുന്ന ഈ ബിൽഡിംഗ് ഉണ്ടോ, മുകളിലൊരു മകുടം ഒരു ഒക്കെ ആയിട്ടൊരു ഒരു ബിൽഡിങ്. ഇത് KGFലെ റോക്കിബായുടെ വീടാണെന്നൊക്കെയാണ് ഇവിടെ നിന്ന് കുറച്ച് പിള്ളേർ പറഞ്ഞു തന്നത്. ഇത് KGFല് കോളാർ ഗോൾഡ് മൈനിനുള്ളിൽ ആ ഭാഗത്ത് കാണിക്കുന്ന വീട് അതിവിടെയാണ് ഉള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഒന്നുകൂടെ KGF കാണുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് ഡിറ്റക്റ്റ് ചെയ്യാം. പിന്നെ ഒരുപാട് നമ്മുടെ മൈസൂർ സൂ ഒക്കെ വരുന്നത് ഈ മരങ്ങൾ ഈ ഭാഗത്താണ് മൈസൂർ സൂ ഒക്കെ വരുന്നത്. പിന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന അധികം സ്ഥലങ്ങളൊന്നും. അപ്പോൾ ഇനി നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് എന്താണെന്ന് പറയാം. കൊട്ടാരങ്ങളുടെ നഗരം എന്നാണ് മൈസൂർ അറിയപ്പെടുന്നത്. പ്രധാനമായും 7 കൊട്ടാരങ്ങൾ മൈസൂർ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ചെറിയ കൊട്ടാരങ്ങൾ വേറെയും. അപ്പോൾ 7 കൊട്ടാരങ്ങളിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കൊട്ടാരമായ മൈസൂർ പാലസ് ആണ് നമ്മൾ മെയിനായിട്ട് ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. നമ്മുടെ താജ്മഹൽ കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ഒരു ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഈ മൈസൂർ പാലസ് ആണെന്നാണ് പറയുന്നത്. ഇത്രത്തോളം പ്രാധാന്യം ഈ മൈസൂർ പാലസിനുണ്ടെന്ന് അന്ന് വന്നപ്പോൾ എനിക്ക് തിരിച്ച് അറിയില്ലായിരുന്നു. മൈസൂർ പാലസ് ഒരു സംഭവമാണെന്ന് അറിയാമായിരുന്നു. അപ്പോൾ മൈസൂർ പാലസിലെ ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല എന്ന കാരണം കൊണ്ടാണ് അന്ന് നമ്മൾ പോകാതിരുന്നത്. ഇന്നും കാര്യങ്ങൾക്ക് മാറ്റമൊന്നുമില്ല, അലൗഡൊന്നുമല്ല. എങ്കിലും നമ്മൾ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ നമുക്കൊരു വീഡിയോ എന്തായാലും ചെയ്യണം. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇന്ന് തന്നെ നമുക്ക് നമ്മുടെ വൃന്ദാവൻ ഗാർഡനിൽ പോയിട്ട് നമ്മൾ അന്ന് വന്നപ്പോഴേക്കും വാട്ടർ ഫൗണ്ടൻ, വാട്ടർ ഡാൻസ്, വാട്ടർ ഫൗണ്ടൻ അന്ന് ഉണ്ടായിരുന്നില്ല.
അന്ന് ആ ഷോ എന്തോ ഒരു ടെക്നിക്കൽ എറർ കാരണം അന്ന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ വൈകുന്നേരം വൃന്ദാവൻ ഗാർഡനിൽ പോയി, മനോഹരമായ വൃന്ദാവൻ ഗാർഡനും അതിനെക്കുറിച്ച് വിശദമായി നമ്മൾ അന്ന് കണ്ടതാണ്. എങ്കിലും അതിനുശേഷം നമുക്ക് ആ വാട്ടർ ഫൗണ്ടനും ഒക്കെ കാണണം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഹൃദയരാഗത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മൈസൂർ കൊട്ടാരത്തിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ കണ്ടു, ഉള്ളിൽ നിന്നായാലും പുറമേ നിന്നായാലും ഞെട്ടിക്കുന്ന കാഴ്ചകളായിരുന്നു എന്ന് തന്നെ പറയാം. ശരിക്കും നമ്മൾ ഈ സിനിമകളിൽ, ബാഹുബലി പോലുള്ള സിനിമകളിലൊക്കെയാണ് വളരെ പ്രൗഢമായിട്ടുള്ള ഇന്ത്യൻ രാജവംശങ്ങളുടെ രീതികളൊക്കെ നമ്മൾ കാണുന്നത്. അതിനുശേഷം നമ്മൾ കേരളത്തിലേക്കൊക്കെ നോക്കുമ്പോൾ അത് അത്രത്തോളം ഒരു പ്രൗഢമായ, അതിനോടൊത്ത് കട പിടിക്കാൻ പറ്റുന്ന ഒരു രീതിയിലല്ല നമ്മുടെ നാട്ടിലെ കൊട്ടാരങ്ങളായാലും രാജാക്കന്മാരുടെ ജീവിതമൊക്കെ ആയാലും. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ അതേ രീതിയിൽ വളരെ പ്രൗഢമായ എല്ലാവിധ സംവിധാനങ്ങളോടും കൂടിയ വൻ കൊട്ടാരങ്ങൾ. അപ്പോൾ എന്തായാലും ഞാൻ കൊട്ടാരത്തിനുള്ളിലെ കാഴ്ചകളെല്ലാം കണ്ടിറങ്ങി. അവിടെ ഞാൻ കണ്ട കാഴ്ചകൾ നിങ്ങൾക്ക് വിവരിച്ചു തരാം, അവിടെ ഞാൻ എടുത്ത വീഡിയോ ക്ലിപ്പുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്തായാലും ഗംഭീര ഒരു അനുഭവമായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഈ കൊട്ടാരത്തിൻ്റെ ചരിത്രം പെട്ടെന്നൊന്ന് പരിശോധിക്കാം. 14-ാം നൂറ്റാണ്ടിലാണ് ഇവിടെ ആദ്യമായിട്ട് ഒരു കൊട്ടാരം പണി കഴിപ്പിക്കുന്നത്. വോഡയാർ രാജാക്കന്മാരുടെ ഭരണ സ്ഥിരാകേന്ദ്രമായിരുന്നു ഇവിടെ. ഇവിടെ ഉണ്ടായിരുന്ന ഈ 14-ാം നൂറ്റാണ്ട് മുതലുള്ള കൊട്ടാരം, അതിനുശേഷമുള്ള കൊട്ടാരമല്ല ഇതെങ്കിലും അതിനുശേഷം നിരന്തരം ഇന്ന് വരെ ഇവിടെ കൊട്ടാരം എപ്പോഴും വോഡയാർ രാജാക്കന്മാരുടെ രാജകൊട്ടാരം ഇവിടെ തന്നെയായിരുന്നു. പലതവണ ഇത് പുതുക്കി പണിതിട്ടുണ്ടെങ്കിലും യദുരാജ വോഡയാറാണ് ആദ്യമായിട്ട് ഇവിടെ ഒരു കൊട്ടാരം പണിയുന്നത്. അദ്ദേഹം തടിയിലാണ് അന്ന് ആ കൊട്ടാരം പണി തീർത്തത്. അതിനുശേഷം പല പുതുക്കി പണിയലുകളൊക്കെ കഴിഞ്ഞ് 1638 ഇടിമിന്നലേറ്റ് ഈ കൊട്ടാരത്തിന് തീകത്തുകയും അങ്ങനെ തടിയിലുണ്ടായിരുന്ന ഭാഗമൊക്കെ നശിച്ചു പോവുകയും പൂർണ്ണമായിട്ടും അതിനുശേഷം ഈ കൊട്ടാരം ഒന്ന് പുതുക്കി പണിതു. അതിനുശേഷം നിരവധി പൊളിച്ച് പണിയലുകളും കൂട്ടിച്ചേർക്കലും ഒക്കെ നടന്നിരുന്നെങ്കിലും അതിനുശേഷം പൂർണ്ണമായ ഒരു പൊളിച്ച് പണിയൽ നടക്കുന്നത് 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം ടിപ്പു സുൽത്താൻ മൈസൂർ കീഴടക്കി ഈ രാജ്യം പിടിച്ചെടുക്കുന്നതോടുകൂടിയാണ്. അദ്ദേഹം ഈ കൊട്ടാരമെല്ലാം തകർത്ത് പുതിയൊരു കൊട്ടാരം ഇവിടെ നിർമ്മിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ടിപ്പു സുൽത്താൻ്റെ മരണത്തോടുകൂടി 1799 ബ്രിട്ടീഷുകാർ ടിപ്പുവിനെ വധിച്ചതോടുകൂടി വീണ്ടും വോഡയാർ രാജാക്കന്മാർ തന്നെ ഇവിടുത്തെ ഭരണകർത്താക്കളായി വരുന്നു. അപ്പോൾ അവർ ടിപ്പു സുൽത്താൻ നിർമ്മിച്ച കൊട്ടാരം പൂർണ്ണമായും നശിപ്പിച്ചിട്ട് ഇന്ന് കാണുന്ന രീതിയിൽ ഈ കൊട്ടാരമല്ല ഇവിടെ മറ്റൊരു കൊട്ടാരം അന്ന് അവർ പൂർണ്ണമായിട്ടും ഒരു ഹിന്ദു സ്റ്റൈലിലൊക്കെ പണി കഴിപ്പിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത്. അത് കഴിഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് വന്ന് 1897 ഇവിടെ ഒരു രാജകുമാരിയുടെ വിവാഹം നടക്കുന്ന വേളയിൽ ഇവിടെ വീണ്ടും ഈ കൊട്ടാരത്തിന്, തടിയിൽ നിർമ്മിച്ച കൊട്ടാരത്തിന് തീപിടുത്തം ഉണ്ടാവുകയും അങ്ങനെ കൊട്ടാരം ഏതാണ്ട് പൂർണ്ണമായും കത്തി നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ 1897 ഈ ഇപ്പോൾ കാണുന്ന ഈ നിലയിലേക്ക് ഈ കൊട്ടാരം ഈ കൊട്ടാരം ഇവിടെ പണിയാൻ ആരംഭിച്ചത്. 1897 മുതൽ 1912 വരെ എടുത്തിട്ടാണ് ഈ കൊട്ടാരം പണിത്. അങ്ങനെ 1897 വോഡയാർ രാജാക്കന്മാർ ഹെൻറി ഇർവിൻ എന്ന ബ്രിട്ടീഷ് എഞ്ചിനീയറെ ഈ കൊട്ടാരം പണി കഴിപ്പിക്കാനായിട്ട് എഞ്ചിനീയറായി ചുമതലപ്പെടുത്തുകയും അദ്ദേഹം ഈ നാട്ടുകാർ തന്നെയായിട്ടുള്ള വിദഗ്ധരുടെ നേതൃത്വത്തിലാണ് ഈ കൊട്ടാരം പണി കഴിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ 1897 ഇവിടെ ഈ കൊട്ടാരം പണിയുന്ന സമയത്ത്, തീപിടുത്തം വന്ന് ഈ കൊട്ടാരം നശിച്ച് ഇവിടെ പുതിയൊരു കൊട്ടാരം പണിയുന്ന സമയത്ത് ഇവർ വോഡയാർ രാജാക്കന്മാരുടെ കൊട്ടാരമായി അന്ന് അവർ താമസിച്ചിരുന്നതാണ് നമ്മുടെ ജഗൻമോഹൻ പാലസ്. നമ്മൾ കഴിഞ്ഞ മൈസൂർ യാത്രയിൽ ജഗൻമോഹൻ പാലസ് നല്ല അടിപൊളിയായിട്ട് കണ്ടതാണ്. അവിടുത്തെ ഏറ്റവും അട്രാക്ഷൻ, ഇവിടുത്തെക്കാളിലും നമ്മളെ അവിടെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജാ രവിവർമ്മയുടെ ഒരുപാട് പെയിൻറ്റിങ്ങുകൾ നമ്മൾ അവിടെ കണ്ടു. അതിമനോഹരമായി നമ്മളെ വിസ്മയിപ്പിച്ച് കളഞ്ഞ പെയിൻറ്റിങ്ങുകൾ. അപ്പോൾ ജഗൻമോഹൻ പാലസ് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അതിനുശേഷം ഈ കൊട്ടാരത്തിൻ്റെ ഇപ്പോൾ കാണുന്ന ഈ സ്റ്റേജിലേക്ക് പൂർണ്ണമായും എത്തിയത് 1940 ഒരു പുതുക്കി പണികളോട് കൂടിയിട്ട് കൂടിയാണ്. അപ്പോൾ അതിനുശേഷം ഈ കാണുന്ന അവസ്ഥയിലേക്ക് ഈ കൊട്ടാരം വന്നു. അപ്പോൾ ചരിത്രം തൽക്കാലം അവിടെ നിൽക്കട്ടെ, ഇടയ്ക്ക് നമുക്ക് വീണ്ടും ചരിത്രത്തിലേക്ക് വരേണ്ടി വരും. അപ്പം ഇവിടെ ഞാൻ ഇനി പറയാൻ പോകുന്നത് ഇവിടെ കണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ വളരെ വിശാലമായ ഒരു സ്ഥലത്ത് ഈ കൊട്ടാരം കുടികൊള്ളുന്നു. അതിന് ചുറ്റോട് ചുറ്റിനും ഗേറ്റുകളൊക്കെ ഉണ്ട്. അതിൽ അംബാവിലാസ് എന്ന ഗേറ്റിലൂടെ മാത്രമാണ് നമുക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനമുള്ളത്. ഇതിൻ്റെ മെയിൻ ഗേറ്റ് എന്ന് പറഞ്ഞാൽ കിഴക്കൻ ഗേറ്റാണ്. അതാണ് നല്ല ഗംഭീരമായ ഒമ്പന ഒരു ആർച്ചൊക്കെ ആയിട്ട് നല്ലൊരു ഗേറ്റ്. അതെന്ന് പറഞ്ഞാൽ കിഴക്ക് വശത്ത് നമ്മുടെ ചാമുണ്ടി ഹിൽസിന് അഭിമുഖമായിട്ടുള്ള ഗേറ്റാണ്. നമുക്ക് ഒരിക്കലും അതിലെ ഒന്നും ഇങ്ങോട്ട് പ്രവേശിക്കാനായിട്ട് സാധിക്കില്ല. അപ്പം അംബാവിലാസ് എന്ന് പറയുന്ന ഗേറ്റിലൂടെ നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിച്ചു. അംബാവിലാസ് എന്ന് പറഞ്ഞാൽ ഈ മൈസൂർ പാലസിന് ലോക്കലായിട്ട് അറിയപ്പെടുന്ന ഒരു പേരുകൂടിയാണ് അംബാവിലാസ്. അപ്പം ഇങ്ങോട്ടുള്ള എൻട്രൻസ് ചാർജ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് 100 രൂപയാണ്. വളരെ കൂടിയ ഒരു ചാർജാണ്. വളരെ കൂടിയതെന്നല്ല, നമ്മൾ മറ്റൊരിടത്തും ഇത്രയും വലിയൊരു ടിക്കറ്റ് റേറ്റിലെങ്കിലും കയറിയതായിട്ട് ഞാനിതുവരെ എന്തായാലും പോയി കയറിയതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. അതിന് 100 രൂപ മുതലാകത്തില്ല എന്നല്ല ഞാൻ അതുകൊണ്ട് ഉദ്ദേശിച്ചത്. പിന്നെ ഫോറിനേഴ്സ് ആണെങ്കിൽ 200 രൂപ, 18 വയസ്സിന് താഴോട്ടുള്ളവരാണെങ്കിൽ 50 രൂപ,
സ്റ്റുഡൻസ് ആണെങ്കിൽ വളരെ കുറഞ്ഞ ഒരു എമൗണ്ട് ഒക്കെ ആണെന്ന് തോന്നുന്നു. അതിനെക്കുറിച്ച് അവിടെ സ്റ്റുഡൻസിന് 10 രൂപ, അത് പഴയ റേറ്റ് ആണോ എന്ന് ഞാൻ ഒന്നുകൂടെ ഒന്ന് കൺഫേം ചെയ്തിട്ട് പറയാം. പിന്നെ ക്യാമറയ്ക്ക് പ്രത്യേക ചാർജുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല. നമുക്ക് മൊബൈലിൽ ഫോട്ടോ എടുക്കുന്നതിന് യാതൊരു നിയന്ത്രണങ്ങളും ഇതിനുള്ളിൽ ഞാൻ കണ്ടുമില്ല. എല്ലാവരും തന്നെ ഫോട്ടോ എടുക്കുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട്. എല്ലാവരെയും പോലെ തന്നെ ഞാനും വീഡിയോ എടുത്തു ഫോണിൽ. പിന്നെ നമ്മൾ അംബാവിലാസിലൂടെ ഇങ്ങോട്ട് ഈ കയറി വരുമ്പോഴേക്കും പെട്ടെന്ന് നമുക്ക് ഈ കൊട്ടാരത്തിൻ്റെ പൂർണ്ണമായ രൂപമൊന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. ഞാനിത് കണ്ടത്, ഇതെല്ലാം കണ്ട് ഉള്ളിലെ കാഴ്ചകളെല്ലാം കണ്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞ് വേറൊരു അപ്പുറത്തെ വശത്ത് പോയിട്ടാണ് ഞാനിത് കണ്ടത്. അപ്പോൾ ഈ കൊട്ടാരത്തിൻ്റെ ഒരു സ്റ്റൈലെന്ന് പറഞ്ഞാൽ സാൽസനിക് സ്റ്റൈലിലാണ് ഇത് പണി കഴിപ്പിച്ചിട്ടുള്ളത്. സാൽസനിക് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈജിപ്ഷ്യൻ, ഇസ്ലാമിക്, പിന്നെ തന്നെ രജപുത്ര സ്റ്റൈല്, നമ്മുടെ ഗോത്തിക് സ്റ്റൈല്, ഇതിൻ്റെ ഏതാണ്ട് കുറേ എല്ലാം സ്റ്റൈലിൻ്റെ എല്ലാം കൂടി ഒരു ഫ്യൂഷനാണ് ഈ സാൽസനിക് സ്റ്റൈൽ എന്ന് പറയുന്നത്. ആ രീതിയിലാണ്. എന്തായാലും ഗംഭീര കൊട്ടാരമാണെന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക്, നിങ്ങൾക്ക് തന്നെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളിൽ പലരും നല്ലൊരു ശതമാനം ആൾക്കാരും മൈസൂർ കൊട്ടാരം ഇതുവരെ കണ്ടിട്ടില്ലാത്തത് എന്നെ പോലുള്ള വളരെ കുറഞ്ഞ ആളുകൾ മാത്രമായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഇതിനുള്ളിൽ ഞാൻ കണ്ട പ്രധാന കാഴ്ചകൾ ഞാൻ പറയാം. അതൊക്കെ ഞാനൊരു ഓർഡറിൽ ഞാൻ കുറിച്ചെടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കൃത്യമായ ഓർഡറിൽ തന്നെ പറഞ്ഞു തരാൻ വേണ്ടി. എല്ലാം ഒരുപാട് കാഴ്ചകളുണ്ട്, അതിലെല്ലാം ഒന്നും ഞാൻ വിവരിക്കുന്നില്ല. എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ്, എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് തോന്നിയ കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ പെട്ടെന്ന് വളരെ വേഗത്തിലൊന്ന് പറഞ്ഞു പോകാം. ആദ്യം തന്നെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് കൊട്ടാരത്തിനുള്ളിലേക്ക് ചെരുപ്പ് ഇടാനായിട്ട് സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ അവിടെ ക്ലോക്ക് റൂമുണ്ട്. ക്ലോക്ക് റൂമിൽ നിസ്സാര പൈസയൊക്കെ ഉള്ളൂ, 2 രൂപയ്ക്കേ ഉള്ളൂ ചെരുപ്പ്. ഞാൻ ഒറ്റയ്ക്കായ എൻ്റെ ചെരുപ്പ് സൂക്ഷിക്കാൻ 2 രൂപ എനിക്കായുള്ളൂ. അപ്പോൾ 2 രൂപയ്ക്ക് ചെരുപ്പൊക്കെ അവിടെ ക്ലോക്ക് റൂമിൽ വെച്ച്. തിരക്ക് വരുമ്പോൾ അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്, അത്രയേ ഉള്ളൂ. പറ്റുമെങ്കിൽ നിങ്ങൾ വണ്ടിയിലൊക്കെ ചെരുപ്പ് വെച്ചിട്ട് പൊരി വെയിലത്ത് പൊടിയിലൂടെ നടന്നു വരാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത്. പിന്നെ ചെരുപ്പ് വണ്ടിയെ വെച്ചിട്ട് വന്നാൽ ഉള്ളൊരു കുഴപ്പമായി കൊട്ടാരത്തെ അത് കഴിഞ്ഞ് നമ്മൾ കാഴ്ചയൊക്കെ കഴിഞ്ഞ് കൊട്ടാരത്തെ ചുറ്റുന്ന സമയത്ത് അത് ഭയങ്കര ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് ചെരുപ്പിട്ട് തന്നെ വരിക, എന്നിട്ട് ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് കാഴ്ചകൾ കണ്ട് തിരിച്ചു വന്ന് എടുക്കുക. പിന്നെ അതിനുശേഷം നമ്മൾ കാഴ്ചകൾ ടിക്കറ്റൊക്കെ എടുത്ത്, ടിക്കറ്റ് നമ്മൾ നേരത്തെ അംബാവിലാസിൽ ഗേറ്റിൽ നിന്ന് എടുക്കുമായിരുന്നെങ്കിൽ നമ്മളെ ടിക്കറ്റ് സ്വീകരിച്ച് അകത്തേക്ക് കയറ്റി വിടുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത്, ആദ്യം നമ്മുടെ ശ്രദ്ധയിലേക്ക് വരുന്നത് കുറച്ച് പീരങ്കികളാണ്. പീരങ്കികളെന്ന് പറഞ്ഞാൽ കുറേ എണ്ണം ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്ന കാണാം. അതെല്ലാം ടിപ്പു സുൽത്താൻ്റെ ഓണർഷിപ്പിലുണ്ടായിരുന്ന പീരങ്കികളാണ്. ബ്രിട്ടീഷുകാർ ടിപ്പു സുൽത്താനെ ശ്രീരംഗപട്ടണത്ത് വെച്ച് വധിച്ചപ്പോൾ അവിടെ നിന്ന് എടുത്ത പീരങ്കികളാണ്. അത് വോഡയാർ രാജാക്കന്മാരെ ഏൽപ്പിക്കുകയായിരുന്നു. അപ്പോൾ ഈ മൈസൂർ ദസറ ആഘോഷവേളയിൽ ആചാരപടി മുഴക്കുന്നത് ഇപ്പോഴും ഈ പീരങ്കികൾ ഉപയോഗിച്ചിട്ടാണെന്ന് എവിടെയോ ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ അതിനുശേഷം അകത്തേക്ക് കയറുമ്പോൾ നിരവധി, ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ആൻറ്റിക്കുകളുടെ വലിയൊരു കളക്ഷൻ തന്നെയുണ്ട്. നമുക്കതെല്ലാം കുറേ സമയം ഈ പാലസിനകമൊന്ന് മിനിമം കാണണമെങ്കിൽ ഒരു 3-4 മണിക്കൂറെങ്കിലും എടുക്കും. അപ്പോൾ അത്രത്തോളം കാഴ്ചകൾ അതിനകത്തുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ 2 ആനത്തല ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതായത് ഒറിജിനൽ ആനത്തലകൾ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതിൻ്റെ ചരിത്രമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഗൈഡ് പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ കേട്ടതാണ്. അതിൻ്റെ ചരിത്രമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാവ് ഏതോ ഒരു കാലത്ത് നമ്മുടെ ബന്ദിപ്പൂർ വനത്തിലൊക്കെ പോയി നാട്ടുകാർക്ക് ശല്യമുണ്ടായിരുന്ന ആനയെ രാജാവ് നേരിട്ട് വേട്ടയാടി പിടിച്ചതും അതിൻ്റെ തല ഇവിടെ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്നതുമാണ്. അതിൻ്റെ ശരീരഭാഗങ്ങളെല്ലാം ഒറിജിനൽ തന്നെയാണ്. കണ്ണും കൊമ്പും മാത്രം കണ്ട് ഒറിജിനൽ അല്ലാന്ന് തോന്നുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് പോലുള്ള കെമിക്കൽസൊക്കെ വെച്ചിട്ട് അത് കേടുകൂടാതെ ഇപ്പോഴും സൂക്ഷിക്കുന്നു. എങ്കിലും സൂക്ഷിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ തുമ്പിക്കൈയിലൊക്കെ ഇങ്ങനെ നാശങ്ങൾ വന്ന, ഒറിജിനൽ തൊലിയല്ലേ, അപ്പം നാശങ്ങൾ വന്ന സാഹചര്യങ്ങളൊക്കെ നമുക്ക് കാണാം. എന്തായാലും അത് വളരെ വ്യത്യസ്തമായി ഒറിജിനൽ ആനയുടെ തല സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്നൊരു കാഴ്ച, അത് ഇവിടുത്തെ വലിയ വ്യത്യസ്തമായൊരു ആ കാഴ്ചയാണ്. പക്ഷേ അതാരും അങ്ങനെ ശ്രദ്ധിക്കാതെയാണ് പോകുന്നത്. ആർക്കും അറിയില്ല ഇത് ഒറിജിനൽ ആനയാണെന്ന്, കണ്ടാൽ ഒറിജിനൽ ആണെന്ന് തോന്നില്ല. അതുകൊണ്ട് തന്നെ ഒറിജിനൽ ആനത്തലയാണെന്ന് തോന്നാത്തതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ വിട്ടടിച്ച് പോകുന്ന കാഴ്ചകളാണ്, അത് ശ്രദ്ധിക്കാതെ. അതിനുശേഷം എനിക്ക് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ ഈ വലിയൊരു ഹാളാണ്. എൻ്റെ പൊന്നോ, ഇത് കണ്ട് ഞാൻ ഞെട്ടിപ്പോയെന്ന് പറഞ്ഞാൽ നമ്മുടെ ശിവാജി സിനിമയിലെ, ശിവാജി എന്ന് പറയുന്ന സിനിമയിൽ, വാജി വാജി ശിവാജി എന്ന് പറയുന്ന പാട്ടിലും, സഹാറയിലല്ല, വാജി വാജി ശിവാജി എന്ന പാട്ടിൽ ഇട്ടിരിക്കുന്ന സെറ്റ് പോലെ തന്നെ, ആ സെറ്റ് തന്നെയാണോ എന്ന് ഞാൻ പെട്ടെന്ന് ഓർത്തുപോയി. അത്ര പ്രൗഢമായിട്ടൊരു ഹാള്, ഒരു മായാലോകത്ത് ചെന്നൊരവസ്ഥ. എന്തായാലും അവിടുത്തെ ലൈറ്റിങ്ങും സംവിധാനങ്ങളും, ഒരു ഗോൾഡൻ ലൈറ്റിംഗ് ഒക്കെ ആയിട്ട്, ആ ലൈറ്റിംഗ് എങ്ങനെയായിരുന്നു ഞാൻ സത്യം പറഞ്ഞാൽ ശ്രദ്ധിച്ചില്ല കേട്ടോ. അപ്പം ആ അവിടുത്തെ വിളക്കുകളും ഇതെല്ലാം കൂടി ആയിട്ട് ഒരു ഭയങ്കര സംഭവമായിട്ട് എനിക്ക് തോന്നി. പിന്നെ അതിൻ്റെ ചുറ്റോട് ചുറ്റും ചുവരിലെ മൈസൂർ ദസറ ആഘോഷത്തിൻ്റെ ആ പട്ടാളത്തിൻ്റെ ചിത്രങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. അത് പെയിൻറ്റിങ്സാണ്. അത് പെയിൻറ്റിങ്സ് എന്ന് പറഞ്ഞാൽ ജീവസുറ്റാന്ന് പറഞ്ഞാൽ പെയിൻറ്റിങ്സ് കണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ കുറേ മണിക്കൂറുകൾ ചിലവഴിക്കാനുള്ളതുണ്ട്. ആ പെയിൻറ്റിങ് എല്ലാം തന്നെ ഒറിജിനൽ ഫോട്ടോഗ്രാഫ് നോക്കി വരച്ച പെയിൻറ്റിങ്ങുകളാണെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം അങ്ങനെ ആകുമ്പോഴേക്കും അതിൻ്റെ പെയിൻറ്റിങ്ങിലുള്ളതൊക്കെ ഏകദേശം ഒരു കൃത്യമായ അവതരണം തന്നെയാണ് എന്നുള്ളത് നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. പിന്നെ ആ ഹാളിനെ ചുറ്റി, ദർബാർ ഹാളല്ല, ആ ഹാളിനെ ചുറ്റി നമ്മളിങ്ങനെ കുറച്ച് കാഴ്ചകളൊക്കെ കാണുന്നുണ്ട്. എപ്പോഴും മറ്റ് കാഴ്ചകളിലേക്ക് പോകുമ്പോഴും നമ്മുടെ ശ്രദ്ധ എപ്പോഴും ആ വിസ്മയമായ ആ ഹാളിലേക്ക് തന്നെയായിരിക്കും. ആ ഹാളിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ഈ കൊട്ടാരം ഒരു 2 നിലയായിട്ട് തോന്നും. അപ്പോൾ 1-2 നില മാത്രമാണ് ആ ഹാളിലൂടെ നമുക്ക് കാണുന്നത്. പക്ഷേ ആ 2 നിലയല്ല, നമ്മൾ മറ്റ് പിന്നെ ചുറ്റി വരുമ്പോഴേക്കും നമുക്ക്
മൂന്നാം നിലയും കാണാൻ സാധിക്കും. അതിനുശേഷം അതിന് മുകളിലേക്ക് നിലകളുണ്ടോ, നമുക്ക് ഈ രണ്ടാം നില വരെ മാത്രമാണ് പ്രവേശനമുള്ളത്, അതുകൊണ്ട് എത്ര നിലകളുണ്ടോ എന്ന് കൃത്യമായി നമുക്ക് അവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. പിന്നെ നമ്മൾ ആ മെയിൻ ഹാളിൽ നിന്ന് അടുത്ത മുറിയിലേക്ക് കയറുമ്പം ഈ രാജാക്കന്മാർ ഇവിടുത്തെ രാജകുടുംബങ്ങളുടെ ഫോട്ടോസും പെയിൻറ്റിങ്ങുകളും ഒക്കെയാണ്. അത് വലിയ പെയിൻറ്റിങ്ങൾ നല്ല അട്രാക്റ്റീവായിട്ട് ധാരാളം കാണാമെങ്കിലും നമുക്ക് സുപരിചിതമായ മുഖങ്ങളൊന്നും അതിലില്ലാത്തതുകൊണ്ട് അത്ര ഇൻട്രസ്റ്റിംഗ് അല്ല. എനിക്കാകെ ഇതിൽ ഇവരിൽ അറിയാവുന്ന കൃഷ്ണരാജ വോഡയാറിനെ മാത്രമാണ്. നമ്മുടെ KRS ഡാമൊക്കെ അദ്ദേഹത്തിൻ്റെ പേരിലായതുകൊണ്ട് പണ്ട് ഇദ്ദേഹത്തെ നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിനുശേഷം കെമ്പാമണിയമ്മ എന്ന് പറയുന്ന ഇവിടുത്തെ രാജ്ഞി, പുള്ളിക്കാരിയെ മാത്രമാണ് എനിക്ക് പരിചയമുള്ളത്. എങ്കിലും നമുക്ക് കണ്ട് ആസ്വദിക്കാനും പറ്റുന്ന രീതിയിലുള്ള പെയിൻറ്റിങ്ങുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ കുറച്ചു നേരം ഞാൻ കണ്ട് ആസ്വദിക്കുക തന്നെ ചെയ്തു. അതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഒരു രാജാവിൻ്റെ, ചാമരാജ വോഡയാറിൻ്റെ ഒരു വെഡ്ഡിങ് ഫോട്ടോയുണ്ട്. അതൊരു മൂലയ്ക്ക് വെച്ചിരിക്കുന്നതുകൊണ്ട് അത്രമാത്രം അത് ഫോട്ടോ ക്യാമറയിൽ നന്നായിട്ട് പകർത്താൻ എനിക്ക് സാധിച്ചില്ലെങ്കിലും അന്നത്തെ കാലത്തെ ഒരു വിവാഹമാണല്ലോ, രാജകീയ വിവാഹമാണല്ലോ എന്ന നിലയിൽ വളരെ ഇൻട്രസ്റ്റിങ്ങോടുകൂടി ഞാൻ ആ ഇത് കണ്ടു നിന്നു. പിന്നെയും പല പല കാഴ്ചകൾ കണ്ടിങ്ങനെ മുന്നോട്ട് പോയി. അതൊന്നും തന്നെ അവിടെ വിശദമായിട്ട് അങ്ങനെ എഴുതിയൊന്നും വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പല കാഴ്ചകളുടെയും പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. അത് ഇവിടുത്തെ വലിയൊരു കുറവാണ് കേട്ടോ. ഇത്ര വലിയൊരു കൊട്ടാരത്തിൽ വളരെ സിമ്പിളായിട്ട് മാത്രം ഒന്നോ രണ്ടോ സെൻറ്റൻസുകളിലും, അതും എല്ലാത്തിനും ഒന്നും ഇല്ലതാനും, പെയിൻറ്റിങ്ങുകൾക്കൊക്കെ അതിന് വലിയ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. എന്തായാലും ഞാൻ വായിച്ചു നോക്കാനായിട്ട് നിന്നില്ല. അതിനുശേഷം നമ്മൾ കുറേ പെട്ടികൾ, കുറേ കരകൗശല വസ്തുക്കൾ പോലെ തോന്നിക്കുന്ന കുറേ ഇവിടെ കളക്ഷൻ കണ്ടു. അതെന്ന് പറഞ്ഞാൽ ഈ രാജാക്കന്മാർക്ക് പലരും ഉപഹാരങ്ങൾ നൽകിയപ്പോൾ ഇവിടെ ഇവർക്ക് ഉപഹാരങ്ങൾ നൽകാൻ ഈ തടിപ്പെട്ടിയിൽ, ചന്ദന പെട്ടിയിലൊക്കെ വെച്ചിട്ടാണ് നൽകിയിരുന്നത്. അപ്പോൾ ആ രീതിയിൽ കുറേ പെട്ടികളും കാര്യങ്ങളും ഒക്കെ ചന്ദനത്തിൽ തീർത്തതും ചന്ദനത്തിൽ തീർക്കാത്തതുമൊക്കെയായ കുറേ പെട്ടികളും കാര്യങ്ങളും ഒക്കെ കണ്ടു. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാഴ്ച, ഒരു നടുമുറ്റം പോലെ തോന്നിപ്പിക്കുന്ന, ഒത്ത നടുഭാഗമൊന്നുമല്ല, അതിൻ്റെ ഏതോ ഒരു സൈഡിലുള്ള ഒരു നടുമുറ്റമാണ്. അപ്പോൾ ആ നടുമുറ്റം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. നമുക്ക് അങ്ങോട്ടൊന്നും ഇറങ്ങാനായിട്ട് സാധിക്കില്ല. നടുമുറ്റം അതിന് ഒരു വെങ്കലത്തിൽ തീർത്ത ശില്പ പുലിയുടെ പ്രതിമകൾ, അതേയും ഇതിനുള്ളിൽ ഈ നടുമുറ്റത്ത് മാത്രമല്ല, ഈ കൊട്ടാരത്തിന് ചുറ്റിനും പല സ്ഥലങ്ങളിലും ഏതോ ബ്രിട്ടീഷുകാരൻ പണിതാണെന്നൊക്കെ ഞാൻ എവിടെയോ ഇങ്ങനെ കണ്ടായിരുന്നു. അപ്പം അത്തരം കുറേ ശില്പങ്ങൾ, വളരെ രൗദ്രഭാവത്തിൽ നിൽക്കുന്ന കടുവയോ പുലിയോ എന്തോ ഒരു സാധനത്തിൻ്റെ കുറേ ശില്പങ്ങളൊക്കെ നമുക്ക് ധാരാളം കാണാം. അത് ശരിക്കും ഈ കൊട്ടാരത്തിന് വലിയൊരു മാറ്റാവുന്നുണ്ട്. അവിടെ ഒരു സ്പൈറൽ ഷേപ്പിലുള്ള ഒരു ഗോവിണിയുണ്ട്. അങ്ങനെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് ഈ നടുമുറ്റത്തുള്ളത്. അങ്ങോട്ട് നമുക്ക് ഇറങ്ങാൻ സാധിക്കും. അങ്ങോട്ട് ഇറങ്ങാൻ പറ്റിയിരുന്ന ഒരു വ്യത്യസ്തമായ ഒരു അനുഭവമായേനെ. അതിനുശേഷവും പല കാഴ്ചകൾ കണ്ടിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പിന്നെ എടുത്തു പറയേണ്ടത് കുറച്ച് ചെയറുകളും കാര്യങ്ങളൊക്കെയാണ്. സിൽവറിൽ തീർത്ത ഒന്ന് രണ്ട് വിസിറ്റേഴ്സിന് ഇരിക്കാവുന്ന രീതിയിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. സിൽവർ ചെയറുകളും പിന്നെ ഗ്ലാസ് കട്ട്, ഗ്ലാസ് ഉപയോഗിച്ച് കട്ട് ചെയ്തിട്ട് എടുത്ത ചെയറുകളൊക്കെ നമുക്കവിടെ കാണാം. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് ഞാൻ ഈ കൊട്ടാരത്തിൽ വെച്ച് ഞാൻ ശ്രദ്ധിച്ചില്ല, ഇത്തരം വിസിറ്റേഴ്സിന് ഇരിക്കുന്ന ചെയറുകളൊക്കെ കണ്ടെങ്കിലും സിംഹാസനം അവിടെ എവിടെയെങ്കിലും രാജാവൊക്കെ ഇരുന്നിരുന്ന ചെയറുകൾ അവിടെ എവിടെയെങ്കിലും ഉണ്ടായിരുന്നു ഒന്ന് ശ്രദ്ധിക്കാൻ വിട്ടുപോയി. അതുപോലെ തന്നെ ശ്രദ്ധിക്കാൻ വിട്ടുപോയ മറ്റൊരു പ്രധാന കാര്യമുണ്ട്. രാജാ രവിവർമ്മയുടെ ആ പ്രധാന രണ്ട് ചിത്രങ്ങൾ ഇതിനുള്ളിലുണ്ടായിരുന്നു. ഒരുപാട് പെയിൻറ്റിങ്ങുകളുടെയും ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ശരിക്കും ആ ചിത്രം എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിച്ചില്ല. അത് എന്തായാലും അത് കാണാൻ വേണ്ടി വേണം ഞാൻ ഇനിയും കയറും. രാജാ രവിവർമ്മയുടെ ചിത്രങ്ങൾ അത്ര മനോഹരമാണല്ലോ. അദ്ദേഹത്തിൻ്റെ അവസാന ചിത്രമായ സീതാസ്വയംവരം പോലും ഇവിടെയാണ് കാണപ്പെടുന്നത്. രണ്ട് ചിത്രം ഇവിടെയുള്ളൂ, നമ്മുടെ ജഗൻമോഹൻ പാലസിലാണ് കൂടുതൽ ചിത്രങ്ങളുള്ളത്. അപ്പോൾ അതുപോലെ രണ്ടെണ്ണം നമുക്ക് മിസ്സായി. ഈ സിംഹാസനവും പെയിൻറ്റിങ്ങും എന്തായാലും മിസ്സായിട്ടുണ്ട്. അപ്പം ആ അതൊക്കെ ഇരിക്കുന്ന ആ മുറികളുടെയൊക്കെ കൊത്തുപണികളും തേക്കിലെ കൊത്തുപണികളും ഒക്കെ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. തേക്കിലാണ് ആ കൊത്തുപണികളൊക്കെ, ഒമ്പൻ പണികളാണ്, അതൊന്നും കൂടുതൽ വിവരിക്കുന്നില്ല. അതിനുശേഷം അങ്ങോട്ട് ചെല്ലുമ്പോൾ നമുക്ക് ഒരു അമ്പാരി കാണാനായിട്ട് സാധിക്കും. ഒരുപാട് കാഴ്ചകൾക്കിടയിൽ ഒരു അമ്പാരി. അമ്പാരി എന്ന് പറഞ്ഞാൽ ഇതിപ്പോഴും മൈസൂർ ദസറാ കാലത്ത് എഴുന്നള്ളിക്കുന്ന ഒരു അമ്പാരിയാണ്. ഏതാണ്ട് 750 kilometers അല്ല, കിലോമീറ്റർ അല്ല, ഏതാണ്ട് 750 kilos അതിൻ്റെ തൂക്കം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. 750 kilos അതും വേറെ ആളുകളൊക്കെ ചേർത്ത് ആന ചുമക്കുന്ന ഒരു കാര്യം, ആനയുടെ ഒരു കഷ്ടപ്പാടേ ദസറക്കാലത്ത്. രാജാവിനെയാണ്, 1970 വരെ വോഡയാർ രാജാക്കന്മാരാണ് അതിൽ എഴുന്നള്ളിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ ചാമുണ്ഡി ദേവിയുടെ ഒരു വിഗ്രഹമാണ്. ഇവിടെ ക്ഷേത്രത്തിലെ വിഗ്രഹമല്ല, ഇവിടെ ഈ പാലസിനുള്ളിൽ തന്നെ ഇവിടെയുള്ളൊരു വിഗ്രഹമാണ്. നമ്മൾ ആ വിഗ്രഹവും കണ്ടില്ല കേട്ടോ. അപ്പോൾ ആ അമ്പാരിയും അതിനോടനുബന്ധിച്ച് വെഞ്ചാമരം ഒക്കെ കാണാം. ആനക്കൊമ്പിലും സ്വർണത്തിലും ഒക്കെ തീർത്തിരിക്കുന്ന വെഞ്ചാമരം. അപ്പോൾ ഈ മൈസൂർ ദസറയെക്കുറിച്ച് കൂടി പറയേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ ഈ കൊട്ടാരം, ഈ പാലസിനെക്കുറിച്ച് പറയുമ്പോൾ എന്തായാലും മൈസൂർ ദസറയെക്കുറിച്ച് കൂടി പറയണം. ദസറ 1600s വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ തുടങ്ങിയ ഒരു ഫെസ്റ്റിവലാണ്. ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ കർണാടകത്തിലെ നമ്മുടെ ഓണം പോലെ ഉള്ള ഒരു ഫെസ്റ്റിവലാണ്. ഒരു ദേശീയ സംസ്ഥാന ഉത്സവമാണ് ഈ ദസറ, മൈസൂർ ദസറ. മൈസൂർ ദസറ എന്ന് പറയുമ്പോൾ നമ്മുടെ നവരാത്രി മുതൽ വിജയദശമി വരെയുള്ള 10 ദിവസങ്ങളിൽ, ശരിക്കും അതിൻ്റെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചാമുണ്ഡി ദേവി മഹിഷാസുരനെ
ആ മൈസൂർ എന്ന പേര് വരാൻ കാരണം മഹിഷാസുരനാണല്ലോ. അപ്പോൾ മഹിഷാസുരനെ വധിച്ച നമ്മുടെ ആ മഹാബലിയെ പോലെയാണ് മഹിഷാസുരൻ. മഹിഷാസുരൻ എന്ന പേരിലാണ് മൈസൂർ എന്ന പേര് വന്നത്. അപ്പം മഹിഷാസുരനെ അതുപോലെ ഒരു നല്ല ചക്രവർത്തിയായിട്ടല്ല, നെഗറ്റീവ് കഥാപാത്രമായിട്ടാണ് മഹിഷാസുരൻ. അപ്പോൾ അദ്ദേഹത്തെ വധിച്ചതിൻ്റെ തിന്മയുടെ മേൽ സത്യം ജയിച്ചതിൻ്റെ അങ്ങനെ എന്തോ ആണ് ഈ ദസറയുടെ ഐതിഹ്യം. അത് കഴിഞ്ഞ് ഈ ദസറ ആഘോഷം കുറേ നാളെങ്ങി കഴിഞ്ഞപ്പോഴേക്കും മുടങ്ങിപ്പോയ ഒരു സാഹചര്യമുണ്ടായി. മുസ്ലിം അധിനിവേശമൊക്കെ വ്യാപകമായിട്ട് കർണാടകത്തിലുണ്ടായപ്പോൾ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ പതനത്തിനൊക്കെ ശേഷം ഏത് കാലത്താണ് ഞാനതിനെക്കുറിച്ച് കൃത്യമായ ഹിസ്റ്ററിയൊന്നും പഠിച്ചില്ല എങ്കിലും ദസറ നിന്നുപോയി. അതിനുശേഷം ഈ ദസറ ഇപ്പോൾ കാണുന്ന ഈ മൈസൂർ ദസറ ഇതേ രീതിയിൽ ആചരിക്കപ്പെടുന്നത് ഇപ്പോഴും ഉണ്ട് കേട്ടോ. ആചരിക്കപ്പെടുന്നത് 1914 ഒന്നാം ലോക മഹായുദ്ധത്തോടു കൂടിയാണ്. ഈ വോഡയാർ രാജാക്കന്മാരെ എപ്പോഴും ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായിട്ട് നിന്നിട്ടുള്ള ഒരു രാജാവാണ്, രാജകുടുംബമാണ്, രാജാക്കന്മാരാണ്. അവരെപ്പോഴും ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായിരുന്നു. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായിട്ട് ബ്രിട്ടീഷുകാർ ജയിക്കണേ എന്ന് ഒരുപാട് ആഗ്രഹിച്ച ഒരു രാജാവായിരുന്നു അന്നിവിടെ ഉണ്ടായിരുന്നത്. അദ്ദേഹം ഒരു വഴിപാടൊക്കെ നടത്തി. ആ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ ജയിക്കുകയാണെങ്കിൽ ദേവിയെ ആനപ്പുറത്ത് ഏറ്റി അമ്പാരിയിലേറ്റി ഇതിലെ എഴുന്നള്ളിക്കാമെന്നൊരു വഴിപാടൊക്കെ നടത്തുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മൈസൂർ ദസറ 1914 or 1915 സ്റ്റാർട്ട് ചെയ്തതെന്ന് കൃത്യമായി അറിയില്ല. 14 എന്തായാലും തുടങ്ങി ബ്രിട്ടീഷുകാർ ജയിച്ചതിൻ്റെ ഭാഗമായിട്ട്. അങ്ങനൊരു വഴിപാട് മാത്രമായിരുന്നില്ല ഈ വോഡയാർ രാജാക്കന്മാരെ അവരുടെ ഇവിടെ നിന്ന് സൈന്യത്തെയും കുതിരകളെയും ഏതാണ്ടെല്ലാം അങ്ങനെ യുദ്ധത്തിന് വേണ്ടി അയക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അപ്പോൾ അന്ന് തുടങ്ങിയതാണ് ഈ മൈസൂർ ദസറ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴും തുടർന്ന് വരുന്നു. 1970 വരെ രാജാവ് എഴുന്നള്ളിയിരുന്നിടത്ത് ഇപ്പം ചാമുണ്ഡി ദേവിയാണ് എഴുന്നള്ളുന്നത്. പിന്നെ ഒരു പ്രത്യേക മുന്നറിയിപ്പ് ആദ്യം തന്നെ പറയേണ്ടതായിരുന്നു, ഇടയ്ക്കെങ്കിലും പറഞ്ഞേക്കാം. ഇപ്പം ഞാനിവിടെ പറയുന്ന ചരിത്രങ്ങളെല്ലാം ഞാനിത് ഇപ്പോൾ ഇവിടെ വന്നിരുന്ന് മൊബൈലിൽ നോക്കി പഠിച്ച, നെറ്റിൽ നോക്കി പഠിച്ച ചരിത്രങ്ങളാണ്. ദയവായി നിങ്ങൾ ഇതിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഒരുപാട് തെറ്റുകൾ, പല തെറ്റുകളും വരാൻ സാധ്യതയുണ്ട്. ചരിത്രം തന്നെ പല രീതിയിലാണ്, ഓരോരുത്തരും അവരവരുടേതായ രീതിയിൽ ആഖ്യാനമാണല്ലോ ചരിത്രമെന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒന്നും ശരിയാണോന്നില്ല, എല്ലാവരും അംഗീകരിക്കുന്ന ചരിത്രങ്ങളൊന്നും ആയിരിക്കണമെന്നില്ല ഈ പറയുന്നതൊന്നും. എന്തായാലും അതിനുശേഷം മുന്നോട്ട് പോയപ്പോഴേക്കും ഇങ്ങനെ കുറേ കണ്ണാടികളും അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. എല്ലാം നമ്മൾ പണ്ട് കാണുന്ന നമ്മുടെ ഈ മധുരയിലൊക്കെ പോയി ഓരോ മ്യൂസിയത്തിൽ കയറി കാണുന്ന പോലെ പഴഞ്ഞ സാധനങ്ങളല്ല, ഇവിടെ ഇരിക്കുന്ന എല്ലാം ഭയങ്കര പുത്തൻ, നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന സാധനങ്ങളാണ്. കണ്ണാടികളൊക്കെ ആയാലും നമ്മൾ ഈ സ്റ്റെയറുകൾ വരുന്ന ഭാഗത്തൊക്കെ ഒരുപാട് കണ്ണാടികൾ കാര്യങ്ങളൊക്കെ കാണാം. രാജാക്കന്മാരൊക്കെ ഇറങ്ങി വരുമ്പോൾ പിന്നിൽ നിന്ന് ആരെങ്കിലും ആക്രമിക്കാൻ സാധ്യതയുണ്ടോ, അതൊക്കെ അവർക്ക് കണ്ണാടിയിലൂടെ കാണുന്നതിന് വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഒരുപാട് കണ്ണാടികൾ സ്റ്റെയർ വരുന്ന ഭാഗത്തും അല്ലാത്തടത്തും ഒക്കെ കണ്ണാടികളൊക്കെ വെച്ചിരിക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അതിനുശേഷം നമ്മുടെ കൃഷ്ണരാജ വോഡയാറുടെ ഒരു മെഴുക് പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ ചേർത്തിരിക്കുന്ന ഒരു പ്രതിമ നമുക്ക് വളരെ അട്രാക്റ്റീവായിട്ട് കാണാം. അദ്ദേഹം ഇരിക്കുന്ന രീതിയിലുള്ള ഒരു അട്രാക്റ്റീവായ ഒരു പ്രതിമ, അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു സേവകനൊക്കെ ആയിരിക്കണം. അടുത്ത് ശില്പമൊന്നുമല്ല, അടുത്തൊരു പടമൊക്കെ വെച്ചിട്ടുണ്ട്. അതെന്താ, ഇതൊക്കെ എന്തായാലും വളരെ വ്യത്യസ്തമാണ് ഈ കാഴ്ചകളൊക്കെ. അതിനുശേഷം നമ്മൾ അതിവിശാലമായ തൂണുകളൊക്കെയുള്ള വലിയൊരു ഹാളിലേക്കാണ് കിടക്കുന്നത്. അത് ശരിക്കും ഇതൊന്നും ഇതൊക്കെ നേരി വന്ന് കാണേണ്ട കാഴ്ചകൾ തന്നെയാണ്. നിങ്ങൾ തീർച്ചയായും മൈസൂർ കൊട്ടാരം, ഞാൻ കഴിഞ്ഞ തവണ വന്നിട്ട് ഇത് കാണാതെ പോയതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു, അന്നേ ഇത് കാണേണ്ടതായിരുന്നു. അപ്പോൾ അവിടെ നിൽക്കുമ്പോഴാണ് ഈ മെയിൻ ഗേറ്റ് എവിടെയാണ് വരുന്നതെന്ന് എനിക്ക് ആദ്യമായി മനസ്സിലാവുന്നത്. നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, ഈ കൊട്ടാരത്തിൻ്റെ മൊത്തത്തിലൊരു രൂപരേഖ ഇല്ലാതെയാണ് നമ്മൾ അംബാവിലാസ് വഴി ഇതിനുള്ളിലേക്ക് കയറുന്നത്. ഇവിടെ വെച്ച് വിശാലമായ ഒരു വ്യൂ, ഈ കൊട്ടാരത്തിൻ്റെ ഒരു സ്ട്രക്ചറോ ഒന്നും നമുക്ക് മനസ്സിലാവില്ല. പകുതി പേരും ഇത് കഴിഞ്ഞിട്ട് തിരിച്ച് ഇതിലെ തന്നെ ഇറങ്ങി പോവുകയാണ്. ഈ കൊട്ടാരം ഇങ്ങനെ കാണുന്നൊന്നുമില്ല. അപ്പോൾ അവർക്കൊക്കെ അറിയായിരിക്കും എത്ര വിശാലമായ ഒരു കൊട്ടാരമാണെന്ന്. എന്തായാലും വെയിലും കൊണ്ട് നടക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. ഈ കൊട്ടാരത്തിനെ ചുറ്റി നടക്കണമെങ്കിൽ നല്ലപോലെ വെയിൽ കൊള്ളേണ്ടി വരും, ഒരുപാട് ദൂരം നടക്കേണ്ടി വരും. പിന്നെ ഇതിലെ മാക്സി ക്യാബ്, ബാറ്ററി ക്യാബുകളൊക്കെ ഉണ്ട്, അതിൻ്റെ ടിക്കറ്റ് എവിടെയാണ് എടുക്കുന്നതെന്ന് എനിക്ക് കൃത്യമായിട്ട് അങ്ങ് മനസ്സിലായില്ല. അതിൽ ചുറ്റി കാണാനുള്ള അവസരം എന്തായാലും ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഹാളിൽ നിൽക്കുമ്പോഴാണ് മെയിൻ ഗേറ്റ് ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. അവിടെ ഇങ്ങനെ മൊത്തത്തിൽ ഈ പക്ഷികളുടെ ശല്യമൊന്നും ഉണ്ടാകാതിരിക്കാം, വലയൊക്കെ ഇട്ടിരിക്കുന്ന കാരണം അത്ര ഗംഭീരമായൊന്നും കാണാൻ സാധിക്കില്ലെങ്കിലും ശരിക്കും ആ ഒരു പ്രൗഢി, നമുക്ക് എത്ര വലിയൊരു കൊട്ടാരമാണ്, നമ്മളെ ഞെട്ടിച്ച് കളയും ആ ഭാഗങ്ങളൊക്കെ. പിന്നെ അവിടെയും ചുവർ ചിത്രങ്ങളും കുത്തുപണികളും ഒക്കെ ആയിട്ട് വമ്പൻ ചുവർ ചിത്രങ്ങളെന്ന് പറഞ്ഞാൽ അത് കണ്ട് തന്നെ ശരിക്കും. അപ്പോൾ പിന്നെയും മുന്നോട്ട് പോകുമ്പോഴാണ് പിന്നെയും സ്റ്റെയറുകൾ മുകളിലേക്ക് പോകുന്നതാണ്, നമുക്ക് കയറിപ്പോകാനായിട്ടുള്ള അവസരമില്ല. അപ്പം നമ്മൾ രണ്ട് നിലയാണെന്ന് ഞാൻ കരുതിയെങ്കിലും രണ്ട് നിലയല്ല, മൂന്നിലധികം നിലകൾ എന്തായാലും ഇതിനകത്തുണ്ട്, എത്രയാണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ അങ്ങോട്ടുള്ള സ്റ്റെയറുകൾ കാണാം. പിന്നെ പറയേണ്ടത് ഇതിനകത്ത് ലിഫ്റ്റ് ഉണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ സ്ഥാപിച്ച ലിഫ്റ്റൊന്നുമല്ല, 1940 അവസാന പുതുക്കിപ്പണികളിലൊക്കെ ആയിരിക്കും ലിഫ്റ്റൊക്കെ സ്ഥാപിച്ചിട്ടുള്ളത്. ഇതിനകത്ത് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ കാണാനിടയായി. വീണ്ടും മുന്നോട്ട് പോയപ്പോഴേക്കും ഞെട്ടിപ്പിക്കുന്ന ദർബാർ ഹാള് കാണാനിടയായി. ദർബാർ ഹാളെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ശരിക്കും ഒരു വിസ്മയമാണ് കേട്ടോ. ഇന്നും അതേ രീതിയിൽ അന്നത്തെ പ്രൗഢിയിൽ തന്നെ ഇന്നും നിലനിർത്തിയിരിക്കുന്നു. ഒരു കൊട്ടാരത്തിൽ ചെന്നാലും ഇത്ര ഗംഭീരമായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്ന ഒരു, എന്തായാലും ഈ പാലസ് ബോർഡിന് എന്തോ ഒരു ബോർഡാണ് ഈ പാലസ് ഇവിടെ സംരക്ഷിക്കുന്നത്. ആർക്കിയോളജിക്കൽ സർവേ ആണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇനി അതിൻ്റെ ഏതെങ്കിലും ഒരു വിങ് ആണോ എന്ന് കൃത്യമായി അറിയില്ല. എന്തായാലും
ഒരു ബോർഡ് ഓഫ് പാലസ് എന്നും പറഞ്ഞ് മൈസൂർ പാലസ് ബോർഡ് എന്നും പറഞ്ഞൊരു ബോർഡാണ് ഇവിടെ സംരക്ഷിക്കുന്നതായിട്ട് കാണുന്നത്. അവർക്ക് എന്തായാലും വളരെ അനുമോദനങ്ങൾ ഇത്ര നന്നായിട്ട് ഇത് കീപ്പ് ചെയ്യുന്നതിന്. അപ്പം നമ്മളിപ്പോൾ കണ്ട ഈ അവസാനം കണ്ട ഈ ഹാളിലാണ് രാജകീയ ചടങ്ങുകളൊക്കെ റോയൽ സെറിമണികളൊക്കെ നടക്കുന്നതെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും അത് അന്ന് നടന്ന ഒരു ചടങ്ങൊക്കെ എന്തെങ്കിലും ഒരു ചടങ്ങ് എന്ന രീതിയിലൊക്കെ നമ്മുടെ മനസ്സിലേക്ക് പല കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ മാറി മറിഞ്ഞു പോയി. ഇത്രയും ഇപ്പോൾ പഴയ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ അവിടെയൊക്കെ രാജാക്കന്മാർ നടക്കുന്നതായിട്ടും അവരോരോ ചടങ്ങിൽ പങ്കെടുക്കുന്നതായിട്ടും അവരുടെ ക്രൂര മുഖങ്ങളും ഒക്കെ കാണാം. പിന്നെ നമ്മൾ കണ്ട അന്ന് നടുമുറ്റത്ത് ഗുസ്തി നടത്തിയിരുന്ന ഒരു മെയിൻ സ്ഥലമാണ്. നടുമുറ്റമല്ല, നമ്മൾ കണ്ട മുറ്റം എന്ന് പറഞ്ഞില്ലേ, ഈ വോടകാർ രാജാക്കന്മാർ ഗുസ്തിയിൽ ഒരുപാട് താല്പര്യം ഉണ്ടായിരുന്നതാണ്. അവരല്ല ഗുസ്തി നടത്തിയിരുന്നതെന്ന് തോന്നുന്നു, മറ്റു ഗുസ്തിക്കാർ ഏറ്റുമുട്ടി, റെസ്ലിംഗ് അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ഏറ്റുമുട്ടി ഒരാൾ മരിക്കുന്ന രീതിയിലുള്ള വളരെ ക്രൂരമായിട്ടുള്ള എന്ന് വെച്ചാൽ അത്ര നമ്മളീ ചരിത്ര സിനിമകളിലൊക്കെ കാണുന്ന ഒരു മത്സരമെന്ന് പറഞ്ഞാൽ ഒരാളുടെ അവസാനം ചോര ചിന്തുന്ന മത്സരങ്ങളൊക്കെയാണ് ഇവിടെ അരങ്ങേറിയിരുന്നത്. ഇത്രയൊക്കെയാണ് പാലസിനുള്ളിലെ കാഴ്ചകൾ എനിക്ക് മനസ്സിലായത് നിങ്ങളിലേക്ക് എത്തിച്ചു തരാനുള്ളതും. ഒരുപാട് മെയിൻ കാര്യങ്ങളുടെ ഒരു ചെറിയൊരു അംശം പോലും ആയിട്ടില്ല, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മളിവിടെ മിസ്സാക്കിയിട്ടുണ്ടാവുമെന്ന് ഉറപ്പാണ്. കാരണം അത്രമാത്രം വിശാലമായ കാഴ്ചകളും കാര്യങ്ങളുമാണ് ഇതിനുള്ളിലുള്ളത്. പിന്നെ ഇതിൻ്റെ പുറത്ത് ഒരു 10-12 ക്ഷേത്രങ്ങളോളം ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ പുതിയ ഇപ്പോഴത്തെ ക്ഷേത്രങ്ങളല്ല, ഈ കൊട്ടാരം ഉണ്ടായിരുന്ന കാലം തൊട്ട് ഒന്ന് ആദ്യത്തെ ക്ഷേത്രം 14-ാം നൂറ്റാണ്ടിൽ തന്നെ സ്ഥാപിച്ച ഈ കൊട്ടാരം മണിത കാലത്ത് തന്നെ സ്ഥാപിച്ച ഒരു ക്ഷേത്രവും അതിനുശേഷം ഏറ്റവും പുതിയത് 1853 ഒരു ക്ഷേത്രമൊക്കെയാണ്. അങ്ങനെ 12 ക്ഷേത്രങ്ങളുണ്ട്. ഇപ്പോഴും അതിൽ പലതിലും പൂജകളുണ്ട്, ആളുകൾ കയറി പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. പിന്നെ ഈ കൊട്ടാരത്തിന് ചുറ്റും ഇങ്ങനെ വലിയ ബൾബുകൾ, അലങ്കാരം, വലിയ ബൾബുകൾ തെളിഞ്ഞു കണ്ടില്ല. അത് ഇടദിവസങ്ങളിലൊക്കെ തെളിക്കുമെന്നൊക്കെ ഉള്ള രീതിയിൽ ഇവിടെ ഞാൻ കേട്ടിരുന്നു. പിന്നെ വേറെ അറിവ് കിട്ടിയത് ഈ ദസറ കാലത്ത് ഈ 10 ദിവസം മാത്രമാണ് ഈ ഇതിനിങ്ങനെ കൊട്ടാരത്തിൽ വലിയ ദീപാലങ്കാരം ഉണ്ടാകുന്നത്. അപ്പോൾ ആ ലൈറ്റുകളെല്ലാം ആ സമയത്താണോ കത്തിക്കുന്നത് എന്നൊരു സംശയം കൂടി ബാക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും മാത്രമാണ് മൈസൂർ പാലസിനെ കുറിച്ച് എനിക്ക് പറയാനും കാണിച്ചു തരാനായിട്ടും ഉള്ളത്. നിങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ഒരു ടോപ്പിക്കാണെന്ന് എനിക്കറിയാം. ഞാൻ ഒരുപാട് ഇതുപോലല്ല, ഇതിലും നല്ലപോലെ ചരിത്രം പഠിച്ചിട്ട് പല വീഡിയോകളും നേരത്തെ ചെയ്തിട്ടുണ്ടെങ്കിലും അതിനൊക്കെ ഭയങ്കരമായ ചവിട്ടിത്താത്തലുകൾക്ക് ഇടവന്നിരിക്കുകയാണ് ആ വീഡിയോയ്ക്ക്. അതൊന്നും നിങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ല. ഒരുപാട് ചരിത്രം പറയാൻ പോകുന്നതുകൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും ചരിത്രത്തിൻ്റെ അളവൊക്കെ നമ്മൾ വീഡിയോയിൽ ഓരോന്നിലും കുറച്ചിരിക്കുകയാണ്. ദയവായി സഹകരിക്കുക. അപ്പോൾ എന്തായാലും നമ്മളിനി അടുത്ത് കാണാൻ പോകുന്നത് എന്തായാലും മൈസൂർ പാലസിനെ കുറിച്ചുള്ള കാഴ്ചകളെല്ലാം നമ്മൾ അവസാനിപ്പിച്ച് ഇനി നമ്മൾ കാണാൻ പോകുന്നത് വൃന്ദാവൻ ഗാർഡനിലെ മ്യൂസിക് ഫൗണ്ടനാണ്. നമുക്ക് എന്തായാലും ഇപ്പം സമയം ഉച്ചയായി, എനിക്ക് എന്തായാലും എന്തെങ്കിലും കഴിക്കണം. അതിനുശേഷം നമുക്ക് വൈകുന്നേരത്തോടു കൂടി വൃന്ദാവൻ ഗാർഡനിൽ വെച്ച് കാണാം.